രോഹുവെന്നുള്ളടാ, രോഹ രോഹ. മച്ചന്മാരെ, കായലിൽ ആറ്റുവാള സീസൺ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. മുട്ടൻ വാളകളെയാണ് സ്പൂൺലൂർ ഉപയോഗിച്ച് ഓരോ ദിവസവും നമ്മുടെ ചുണ്ടപ്പുലികൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന്. നല്ല ചൂടുള്ള ഉച്ചസമയമാണ്, അതുകൊണ്ട് തന്നെ ആറ്റുവാളകൾ കൂട്ടായിട്ട് വെള്ളത്തിന്റെ അടുത്തട്ടിലേക്ക് പോവും. ഈ സമയത്ത് ഒരിക്കലും അവര് ഉപരിതലത്തിൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അടുത്തട്ട് ശരിക്കും പറ്റി വലിച്ചാൽ മാത്രമേ സ്പൂൺലൂറില് വാളയുടെ അടി കിട്ടത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട്സ് വന്ന് ഇവിടുന്ന് 12 കിലോയുള്ള ഒരു എമ്മട്ട ആറ്റുവാളയെ പിടിച്ചോണ്ട് പോയിരുന്നു. ആ കായലിനെ വിറപ്പിച്ച കൊല കൊമ്പനും ഇതുപോലെ ഉച്ചസമയത്ത് തന്നെയാണ് നമ്മുടെ ചുണ്ടക്കാരന്റെ സ്പൂൾവറിനെ കയറി വെട്ടിയത്. ഉച്ചക്ക് വെയിലടിക്കുമ്പോൾ കുറച്ചുകൂടി സ്പൂൾവറിന്റെ തിളക്കം കൂടും. തിളക്കം മാത്രമല്ല, നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സൗണ്ടും വൈബ്രേഷനും ഈ സ്പൂൾവറുകൾ വെള്ളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ദൂരത്ത് മാറി നിൽക്കുന്ന വാളയ്ക്ക് പോലും അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റിട്രീവ് ചെയ്തിരിക്കുന്ന സമയത്ത് ആറ്റുവാള ആഹാരമാക്കുന്ന തുളി, വയമ്പ്, കുറുവ, പരല് പോലുള്ള മീനുകളുടെ അതേ ആക്ഷനിൽ തന്നെയാണ് നമ്മുടെ സ്പൂൾവർ വരുന്നത്. നല്ല ഷാർപ്നെസ് ഉള്ള ഹുക്കുകളാണ് ഈ സ്പൂൾവറുകളിൽ വരുന്നത്. വാള അടിക്കുന്ന സമയത്ത് മിന്നലിന്റെ വേഗതയാണ് വാളയ്ക്ക്, അതുകൊണ്ട് തന്നെ വായിൽ തന്നെ ആ ഹുക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അടിക്കുന്ന അടിയില് സ്പൂൾലൂർ എവിടെ തട്ടിയാലും അവിടെ തുളഞ്ഞേറി ലോക്കാവും. ചില സമയത്ത് വാളയുടെ വാലിലൊക്കെ ഹുക്ക് കുടുങ്ങി കിട്ടാറുണ്ട്. വാലിലൊക്കെയാണ് ഹുക്ക് കയറുന്നതെങ്കിൽ അവനെ വലിച്ചു കയറ്റാൻ നല്ല പണിയായിരിക്കും. പലരും പല രീതിയിലാണ് ആറ്റുവാളയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്നത്. ചിലര് കൈകൊണ്ട് ആക്ഷനൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ ഫ്രോ ഒക്കെ റിട്രീവ് ചെയ്യും പോലെ. പക്ഷെ ആറ്റുവാളയ്ക്ക് ആക്ഷന്റെ ഒന്നും ഒരു കാര്യവും. ഈ സ്പൂൾലൂർ നമ്മള് സ്ലോ ആയിട്ട് വലിച്ചാലും ഫാസ്റ്റ് ആയിട്ട് വലിച്ചാലും സ്വാഭാവികമായി തന്നെ ഈ സ്പൂൾലൂറിന് ഒരു ആക്ഷൻ ഉണ്ട്. പിന്നെ ചൂണ്ടയായിട്ട് ഇതുപോലെ ആറ്റുവാള പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ വാള തന്നെ നമ്മുടെ ചൂണ്ടയിൽ കയറി പിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ല എമ്മണ്ണ സൈസിലുള്ള മുതലുകളുണ്ട് ഇവിടെ. നല്ല ടാക്കിൾസ് ഉപയോഗിച്ചല്ലേ നമ്മൾ അവന്മാരെ നേരിടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആറ്റുവാള നമ്മുടെ ചൂണ്ട പിടിച്ച് കാട്ടിക്കളയും. ഇവിടെ ഒരുപാട് ചൂണ്ടക്കാരുടെ ചൂണ്ടകള് അങ്ങനെ 2 പീസ് ആയിട്ടുള്ളതാണ്. വാളയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. അകലത്ത് നിന്ന് തന്നെ അടിയിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോ നമ്മുടെ കാൽച്ചവട്ടി വന്നവരെ അവന്മാർ അടിക്കും. ആറ്റുവാള വേട്ടയിൽ അഗ്രഗണ്യനാണ് നമ്മുടെ അമല്. അമല് ചൂണ്ടയായിട്ട് വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ വാള കരക്ക് കയറിയിരിക്കും. മച്ചന്മാരെ, അതിന് ഇന്നും ഇവിടെ ഒരു മാറ്റം ഉണ്ടായില്ല. അമലിന് വളരെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. തൊട്ടടുത്തതാണ് അവൻ കയറി അടിച്ചത്. സ്റ്റിക്കിന്റെ പവറില് വളയെ ഉയർത്തി കയറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വള പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റിക്ക് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മറ്റു മീനുകളെ പോലെ ശരീരത്തിൽ ചിതമ്പലുകൾ ഇല്ലാത്ത നല്ല കരുത്തുള്ള മീനുകളാണ് ഈ ആറ്റുവാളകള്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ ആറ്റുവാളകൾ ഇല്ല. അതുകൊണ്ട് തന്നെ സീസൺ ആവുമ്പോൾ ഇവരെ പിടിക്കാനായിട്ട് 100 കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യുന്ന ചൂണ്ടക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ഈ ആറ്റുവാളയെ പിടിച്ച് നമ്മൾ കരയിൽ കയറ്റി കഴിയുമ്പോൾ ആറ്റുവാളയുടെ ശരീരത്തില് ഒരുതരം ചെള്ളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്ക മീനുകളുടെ ശരീരത്തിൽ ചെള്ളുണ്ടെങ്കിലും ആറ്റുവാളയുടെ ശരീരത്ത് അത് കൂടുതലായിട്ടുണ്ട്. ഇപ്രാവശ്യം വാള സീസൺ തുടങ്ങിയിട്ട് സിൽവർ കളറുകളിലുള്ള ഹാൻഡ് മെയ്ഡ് സ്പൂൺലൂറുകളിലാണ് ഏറ്റവും കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതാവുമ്പോൾ വാളയ്ക്ക് വേണ്ടി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വെള്ള അല്പം കലക്കലാണെങ്കിലും കുഴപ്പമില്ല. സിൽവർ സ്പൂൺലൂറുകൾക്ക് ഗോൾഡൻ സ്പൂൺലൂറിനേക്കാൾ നല്ല വിസിബിലിറ്റി കിട്ടും കലക്കുള്ളതില്. ചൂണ്ടിടാനായിട്ട് പോകുന്നവർക്കറിയാം, ആദ്യത്തെ ഒരു വാള കയറാനാണ് പാട്. പിന്നെ ചെറുപ്പം അടിച്ചു കയറിക്കോളും. അതാണ് ഈ വാളപിടുത്തത്തിന്റെ ഒരു സൈക്കോളജി. കിരണ് ഏറ്റവും കൂടുതൽ ആറ്റുവാളകൾ അടിച്ചു കയറിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഇവിടുന്ന് പെട്ടെന്ന് അടിയിട്ടും പക്ഷേ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ വാളയെ പൊക്കി കയറാനായിട്ട് പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉള്ളതുകൊണ്ട് മിക്ക ചൂണ്ടക്കാരും ഇവിടെ നിന്ന് അങ്ങനെ കാസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിരൺ എന്ന് ഇവിടുന്ന് വാള അടിച്ചു കയറാറുണ്ട്. നമ്മളെ സ്പൂൾലൂർ എറിയുന്ന പ്രദേശത്തെ ആറ്റുവാള ഇരയെടുക്കാനുള്ള മൂടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ അടിയിട്ടും ഇനി ഒരു ഫീഡൊക്കെ എടുത്ത് വയറൊക്കെ ഫുള്ളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഇയറിലൊന്നും അടിച്ചെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ വാള നിൽക്കുന്ന സ്പോട്ടില് ഒരുപാട് വട്ടം നമുക്ക് എറിയേണ്ടതായിട്ട് വരും. മച്ചന്മാരെ, ഒന്നും പറയാനില്ല. ആറ്റുവാളകളുടെ ചാകരയായിരുന്നു പിന്നെ ചൂണ്ടയില്. കായലിൽ നിന്നും ആറ്റുവാളകളെ തകർത്തടിച്ച് കയറ്റിയ ശേഷം നമ്മുടെ പുലിക്കുട്ടി മറ്റൊരു മാരക വെപ്പണായ സ്ലിംഗ് ഷോട്ട് പുറത്തെടുത്തിരിക്കുകയാണ്. കൊമ്പൻ മീനുകളുടെ വിഹാര കേന്ദ്രമാണ് ഈ തോട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കൊലകൊമ്പൻ മനുഷ്യന്റെ മുമ്പിൽ വന്ന് ചാടാ. ഇവിടെ ആഴം കുറവാണെങ്കിലും വെല്ലിമീനുകൾ കൂടുതൽ ഈ പാലത്തിന്റെ സമീപത്തായിട്ടാണ് കറങ്ങി നടക്കാറ്. ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ വെല്ലിമീനുകളെ മനുഷ്യന് കിട്ടിയിട്ടുള്ളതും. മച്ചന്മാരെ, പാലത്തിന്റെ സമീപത്തായിട്ടൊരു കൊമ്പൻ ഉണ്ടാവുന്നുള്ള നമ്മുടെ മനുഷ്യന്റെ കണക്കൂട്ടല് ഒരു തരിപ്പ് പോലും തെറ്റിയില്ല. തകർപ്പനൊരു ചെറുമീനിയാണ് സ്ലിംഗ് ഷോട്ടിൽ മനുഷ്യനെ അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഈ ചെറുമീനെ തൊലിക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള തൊലിയൊക്കെ തുളച്ചു കയറാൻ പാകത്തിനുള്ള നല്ല പുതിയ മോഡൽ ഡാട്ടാണ് മനുഷ്യന് പ്രയോഗിച്ചത്. തൊടുത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെടിയുണ്ട സഞ്ചരിക്കും പോലെ കറങ്ങി കറങ്ങിയാണ് ഇത് ശരവേഗത്തിൽ ലക്ഷ്യം കാണുക. പാലത്തിന്റെ മുകളില് മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാലത്തിന്റെ താഴ്ഭാഗത്ത് ശ്രീജിത്തും പാച്ചുവും തകർപ്പൻ വേട്ടയിലാണ്. പാച്ചു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ നല്ല ദൂരത്താണ് നിൽക്കുന്നത്. ഏത് ആംഗിളിൽ നിന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് പാച്ചു. ഇപ്പൊ നമ്മുടെ വേട്ടക്കാരുടെ നേർക്കാണ് മീൻ നിൽക്കുന്നത്.
ആ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ഏരിയ കുറവാണ്. പക്ഷേ അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അടിപൊട്ടും. മച്ചന്മാരെ, അതിലധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവൻ അല്പമൊന്ന് തിരിഞ്ഞതും രണ്ടുപേരെ ഒരുമിച്ച് അവന് നേരെ ഡാട്ട് കൊടുത്തു. ഒന്നും പറയാനില്ല, അങ്ങനെ നമ്മുടെ പാച്ചുവിന്റെ ഡാട്ട് ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. ഇതാണ് ദൂരത്ത് നിൽക്കുന്ന ടാർഗറ്റിന്റെ രണ്ടുപേരെ ഒരുമിച്ച് അടിച്ചാലുള്ള അഡ്വാൻറ്റേജ്. ആരുടെയെങ്കിലും ഒരാളുടെ ഡാട്ട് ഉറപ്പായിട്ടും മീന്റെ ശരീരത്തിൽ തറഞ്ഞു കയറിയിരിക്കും. ഇനി വെല്ലുമീനാണെങ്കിൽ രണ്ടുപേരുടെയും ഡാട്ട് ഒരുമിച്ച് കയറാനും ചാൻസ് ഉണ്ട്. ഒരെട്ടിയിലേക്ക് വലിപ്പം വരുന്ന വാഹകെട്ടൊക്കെയാണ് അടി കൊള്ളുന്നതെങ്കിൽ ഒറ്റ ഡാട്ടിലൊന്നും അവനെ പിടിച്ചിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ തന്നെ കൂടെയുള്ള ഒരാളും കൂടെ അവന് നേരെ ഡാട്ട് തുടക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ ഉപയോഗിക്കുന്ന ബ്രൈഡിലുണ്ട് കാര്യം. അത്യാവശ്യം കട്ടിയുള്ള ബ്രൈഡാണെങ്കിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല. മുട്ടനൊരു പനന്തൂളിയാണ് പാച്ചുവിന്റെ അടി കൊണ്ട് കരക്ക് കയറിയിരിക്കുന്നത്. ആ ഡാട്ട് കയറിയിരിക്കുന്നത് കണ്ടോ, സൈഡിലൂടെ ചെരിഞ്ഞ് സൈഡിലൂടെ പുറത്തു വന്നു. മീന്റെ ശരീരമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് വന്നാൽ പോലും അവിടെ തുളഞ്ഞുകയറി ലോക്കാവാൻ പാകത്തിനുള്ള നല്ല അടിപൊളി ഡാട്ടുകളാണ് ഈ സ്ലിംഗ് ഷോട്ടിന്റെ ഒപ്പം വരുന്നത്. പിന്നെ ഈ ഡാട്ടിന് നമ്മുടെ ചൂണ്ടയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇടനാക്ക് പോലൊരു സംഭവം ഉണ്ട്. അത് മീന്റെ ശരീരത്ത് തട്ടുമ്പോ തന്നെ ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് എത്ര പിടിച്ചാലും പെട്ടെന്നൊന്നും ഡാർട്ട് മീനുകൾക്ക് കുടഞ്ഞെറിയാനും സാധിക്കില്ല. പല നാട്ടിലും പല പല പേരുകളിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾ ഇവനെ തൂളി പുലൻ എന്നൊക്കെയാണ് വിളിക്കാറ്. കൂടുതൽ സമയത്തും കൂട്ടമായിട്ട് തന്നെയാണ് ഇവർ നടക്കുന്നത്. വാഹയുടെ മെനുവിലെ ടോപ്പ് ലിസ്റ്റിലുള്ള ഐറ്റമാണ് ഇവൻ. ഇവനിവിടെ ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇവനെ ചുറ്റിപ്പറ്റി മുട്ടൻ വാഹകളും ഇവിടെ തന്നെ കാണും. അങ്ങനെയുള്ളൊരു കൊമ്പനെ തപ്പി തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ യാത്രയും. ഏത് നിമിഷം വേണമെങ്കിലും ആ കൊല കൊമ്പൻ മനുഷ്യന്റെ മുന്നിൽ വന്ന് ചാടാം. നമ്മൾ നേരത്തെ കണ്ട വലിയ തോടുമായിട്ട് കണക്ഷനുള്ള പാടങ്ങളാണ് ഇതെല്ലാം. ഈ പാടങ്ങളിലൊക്കെ മുട്ട മീനുകൾ ഉണ്ടാവും. ഈ വരാലെ ചെറുമീൻ പോലുള്ള മീനുകളൊക്കെ കൂടുതൽ സമയത്തും ചപ്പുകളുടെ ഒക്കെ അടിയിൽ കയറി നിൽക്കും. അതുകൊണ്ട് തന്നെ നേരിട്ടവരെ കണ്ടുകൊണ്ട് എപ്പോഴും നമുക്ക് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പറ്റിയെന്ന് വരില്ല. ചപ്പിലൊക്കെ നല്ല അനക്കം കാണുകയാണെങ്കിൽ നേരിട്ട് കൊടുത്തോളാം. ഉറപ്പായിട്ടും അതിന്റെ അടിയിൽ പതുങ്ങി നിൽക്കുന്ന മീനിറ്റ് കൊണ്ടിരിക്കും. മീനെ പെട്ടെന്ന് കണ്ടുകഴിയുമ്പോൾ വെപ്രാളം പിടിച്ചൊന്നും അടിക്കാനായിട്ട് നിൽക്കരുത്. എപ്പോഴും റീലിന്റെ സ്വിച്ച് ഒക്കെ ഓൺ ആണോ എന്ന് നോക്കണം. അടുത്ത ടാർഗറ്റ് കണ്ടെത്താനായിട്ട് മനുഷ്യന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. നല്ല ദൂരം നിൽക്കുന്ന കരിമീനാണ് ഇപ്രാവശ്യം മനുഷ്യന്റെ അമ്പ് തൊടുത്തിരിക്കുന്നത്. മച്ചന്മാരെ, മനുഷ്യന്റെ ആക്യുറസിയുടെ കാര്യം ഒന്നും പറയാനില്ല. കരിമീന്റെ മർമ്മസ്ഥാനത്ത് തന്നെ അമ്പ് തുളച്ച് അവൻ കരക്ക് കയറിയിരിക്കുകയാണ്. മനുഷ്യൻ കരിമീനെ അടിച്ചു കയറ്റി. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കൂല് കേട്ടത്. അടിച്ചടാ മോനെ കൊമ്പനെന്ന്. ഒന്നും പറയാനില്ല, ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശരവേഗത്തിൽ ഞാൻ കുതിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോ കാണുന്ന കാഴ്ച നമ്മുടെ ചേട്ടൻ ഒരു കൊല കൊമ്പനെ ചൂണ്ടയിൽ അടിച്ചു നിർത്തിയിരിക്കുന്നതാണ്. അടിച്ചിരിക്കുന്നത് മുട്ടനൊരു രോഹു അല്ലെങ്കിൽ കട്ട്ല ഗ്രാസ് കാർപ്പ്, ഈ മൂന്ന് മീനുകളിൽ ഒന്നായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ഇടിവെട്ട് മുതലാണ്. അങ്ങോട്ട് ശരിക്കും പിടിക്കുന്നുണ്ട് അവൻ. നമ്മളും ആ ഫോഴ്സിൽ തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ട വട്ട ഓടിയും. അവൻ അല്പം ഒന്ന് തളരണം, അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മീനങ്ങോട്ട് നല്ല കുത്തുകുത്തുന്നുണ്ട്. നീരാളിയുടെ എത്ര ഹുക്കുകള് അവന്റെ വായലും ശരീരത്തിലുമായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തില് ഒരു വ്യക്തതയില്ല. ഒരു മൂന്ന് ഹുക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ കേസാണ്. എങ്ങനെ വന്നാലും അവൻ പോകത്തില്ല. പിന്നെ ആകെ പേടിക്കേണ്ടത് ലൈൻ പൊട്ടിപ്പോകുമെന്ന് മാത്രമാണ്. പലർക്കും ഈ ചെറിയ തോട്ടില് ഇത്രയും വലിയ കൊല കൊമ്പനൊക്കെ എങ്ങനെ വന്നു എന്ന് സംശയം ഉണ്ടാവും. ഒന്നുമില്ല, ഈ തോടിന് ഡയറക്റ്റ് വലിയ ആറുമായിട്ടാണ് കണക്ഷൻ. അവിടെ നിന്നാണ് ഈ മീനുകളെല്ലാം ഇങ്ങോട്ട് കയറുന്നത്. ആറ്റില് ഇവർക്ക് പറ്റിയ ആഹാരം ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഈ തോട്ടിലെ പായലഴുകിയത് കഴിക്കാനാണ് ഇവർക്ക് ഏറ്റവും പ്രിയം. അത് ടാർഗറ്റ് ചെയ്താണ് ഇവരിങ്ങോട്ട് വരുന്നതും. അല്പം ദൂരത്തായിട്ട് മീനൊന്നും മിന്നായം പോലെ പൊങ്ങിയപ്പോ അവന്റെ വലിയ വാല് വ്യക്തമായിട്ട് തന്നെ ഞാൻ കണ്ടു. ഒരു ഇടിമുട്ടി ഗ്രാസ് കാർപ്പാണ് അടിച്ചിരിക്കുന്നത്. മച്ചന്മാരെ, നമ്മുടെ കൊമ്പൻ തൊട്ടടുത്ത് വരെ എത്തിയതാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ ചൂണ്ട പായലിലുടക്കി. ആ സമയം നോക്കി അവൻ ചൂണ്ടയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോയി കളഞ്ഞു.